മത്സരം ഉണ്ടാവുന്ന സീറ്റുകൂടിയാണ്. പ്രത്യേകിച്ച് ബി ജെ പി അടക്കമൊരു അവകാശവാദം മുന്നോട്ട് വെക്കുന്നു. പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. കാരണം ജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി പൊറുതിമുട്ടി ഫ്രസ്ട്രേറ്റഡായി ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്തൊരു സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുവാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അവസരവും വെല്ലുവിളിയും എല്ലാമാണ്. അത് പാർട്ടിയുടെ മുന്നണിയുടെയും ഒക്കെ പ്രവർത്തകർ അവരിങ്ങനെ ഒപ്പമുണ്ട് എങ്കിൽ പാലക്കാട്ടിലെ നല്ലവരായ ജനങ്ങൾ, ആ ജനതയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു ജനപ്രതി ആ നാട്ടിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെ വൈകാരികമായിട്ടാണ് ആ ജനത പ്രതികരിച്ചതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് ആ വെല്ലുവിളിയൊക്കെ ഒരുമിച്ച് നേരിടാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. നാളെ തന്നെ പാലക്കാടേക്ക് പോകും. മറ്റു കാര്യങ്ങളൊക്കെ മുന്നണിയിലെയും പാർട്ടിയിലെയും നേതാക്കന്മാരുമായി സംസാരിച്ചിട്ട് വേണം അത്തരം വിശദമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കും. പാലക്കാട് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ചേലക്കരയായിരിക്കും. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ ഒരു കർട്ടൻ റേസറായി ചേലക്കര കൂടി പിടിക്കും. ചേലക്കര കൂടി പിടിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സിറ്റിംഗ് സീറ്റുകൾ, വയനാട് ശ്രീമതി പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്നതിൻ്റെ ഒരു വലിയ ആവേശം സ്വാഭാവികമായിട്ടും മത്സരിക്കുന്ന മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും മുന്നണിക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൊതു ആവേശത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയും. ശരി, പാലക്കാട്ടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇനി